ഹാസപ്പിനെ കുറിച്ചായിരുന്നു അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ടോപ്പിക്ക്. ഹാസപ്പ് അഥവാ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിൻ്റ്. അപ്പോൾ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിൻറ്റിന് ടോട്ടൽ പറയുകയാണെങ്കിൽ 12 സ്റ്റെപ്സ് ആണ് വരുന്നത്. അതായത് 5 പ്രിലിമിനറി സ്റ്റെപ്പും 7 പ്രിൻസിപ്പിളും കൂടി ചേർന്നിട്ട് 12 സ്റ്റെപ്സ് ആണ് ഹാസപ്പിന് നമ്മൾ പറയുന്നത്. സോ പ്രിൻസിപ്പിളായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? കണ്ടക്ട് ഹസാർഡ് അനാലിസിസ് ആയിരുന്നു. അപ്പം കണ്ടക്ട് ഹസാർഡ് അനാലിസിസ് ഇസ് എ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ആൻഡ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ വരുന്നത് ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് അഥവാ CCP. അപ്പോൾ CCP സ്റ്റാൻഡ്സ് ഫോർ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ്. അപ്പോൾ ഒരു ഫുഡിൻ്റെ കേസസിൽ അതിലെ ഹസാർഡിനെ അനലൈസ് ചെയ്ത് അത് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് എന്നതുകൊണ്ട് മെയിൻ ചെയ്തത്. സോ നോർമൽ ഒരു മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് എൻ സ്റ്റേജിലായിരിക്കും ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ എൻ സ്റ്റേജിൽ ചെയ്യുമ്പം നമുക്ക് അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഹസാർഡ്സ് ഉണ്ടെങ്കിൽ ആ എൻ സ്റ്റേജിൽ അതിന് വേസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ആ ഹോൾ പ്രൊഡക്റ്റ് ആ ഒരു എൻ സ്റ്റേജിൽ വന്നിട്ട് വേസ്റ്റേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റിൽ ഫ്രം റോ മെറ്റീരിയൽ ടു ഫൈനൽ പ്രൊഡക്റ്റ് വരെ ഓരോ സ്റ്റെപ്സിലും നമ്മൾ അതിൻ്റെ ഹസാർഡ് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് അതിനുവേണ്ടി ഒരു ടീം തന്നെയുണ്ട്, ഹസാർഡ് ടീമുണ്ട്. ഈ ഹസാർഡ് ടീമും ഓരോ സ്റ്റെപ്പിലുള്ള അതിൻ്റെ ഹസാർഡിനെയും അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടക്ട് ദി ഹസാർഡ് അനാലിസിസ് ആയിരുന്നു. അപ്പോൾ ഈ ഹാസപ്പ് ടീം ഒരു ഫുഡിൽ ബയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽസ് ആയിട്ടുള്ള ഹസാർഡ്സിനെ അനലൈസ് ചെയ്യുന്നതായിരുന്നു ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത്. സോ ഒരു ഹസാർഡ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഹസാർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ആ ഫുഡിൽ ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് പ്രസൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് കൺസ്യൂം ചെയ്യുന്ന വഴി എന്തെങ്കിലും ഒരു ഇഞ്ചുറി അഥവാ ഇൽനെസ് നമുക്ക് വരുമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോർമലി ഹസാർഡായിട്ട് പറയുന്നത്. സോ ആ ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ്സിനെ കുറച്ചിട്ട്, അതായത് ആ ഒരു റിസ്ക് ഫാക്ടറിനെ കുറിച്ച് ഒരു സേഫ്റ്റി ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ CCP അഥവാ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റിൽ പറയുന്നത്. സോ CCP അഥവാ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പം മിൽക്കിൻ്റെ കേസസിൽ അവിടെ ഒരു ബയോളജിക്കൽ ഹസാർഡ് ആയിട്ടുള്ള ബാക്ടീരിയ മിൽക്കിൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബാക്ടീരിയയെ ഒന്നെങ്കിൽ പൂർണ്ണമായി നശിപ്പിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ഹസാർഡ് ലെവൽ കുറച്ച് ഒരു അക്സെപ്റ്റബിൾ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരും, ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മിൽക്കിൻ്റെ കേസിൽ മെയിൻ ആയിട്ടും ചെയ്യുന്നത് എന്താണ്? പാസ്ചറൈസേഷൻ ചെയ്യും. സോ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താ? ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റിൽ വരുന്ന ഒരു സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. സോ എന്താണ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്? എ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്റ്റെപ്പ് അറ്റ് വിച്ച് കൺട്രോൾ ക്യാൻ ബി അപ്ലൈഡ് ആൻഡ് ഈസ് എസെൻഷ്യൽ ടു പ്രിവെൻറ്റ് ഓർ എലിമിനേറ്റ് എ ഫുഡ് സേഫ്റ്റി ഹസാർഡ് ഓർ റെഡ്യൂസ് ഇറ്റ് ടു ആൻ അക്സെപ്റ്റബിൾ ലെവൽ. സോ ഒരു ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റെപ്പ് at which control can be applied and essential to prevent or eliminate the food safety hazard. അതായത് ഫുഡിൽ എന്തെങ്കിലും ഒരു ഹസാർഡ് സബ്സ്റ്റൻസ് പ്രസൻ്റ് ആണെങ്കിൽ അത് ഇപ്പം നമുക്ക് കൺസ്യൂം ചെയ്യുന്ന പേഴ്സൺ ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ് കോസ് ചെയ്യുന്നൊരു ഹസാർഡ് സബ്സ്റ്റൻസ് ഫുഡിൽ പ്രസൻ്റ് ആകുന്നുണ്ടെങ്കിൽ ആ ഹസാർഡ് സബ്സ്റ്റൻസിൻ്റെ ഹസാർഡ് അഥവാ അതിൻ്റെ ആ ഒരു എഫക്റ്റ്, റിസ്ക് ഫാക്ടർ, ആ ഒരു റിസ്ക് കുറച്ച് ഒരു സേഫ്റ്റി ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് അറ്റ് വിച്ച് കൺട്രോൾ ക്യാൻ ബി അപ്ലൈഡ്. അപ്പം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ്, അതായത് ഹസാർഡിനെ കൺട്രോൾ ചെയ്ത് ഒരു അക്സെപ്റ്റബിൾ ലെവലിലേക്ക് ആക്കുവാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ് നമ്മളിവിടെ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻറ്റ് അഥവാ CCP എന്ന് പറയുന്നത്. സോ ദ പൊട്ടൻഷ്യൽ ഹസാർഡ് മസ്റ്റ് ബി അഡ്രസ്ഡ് ഇൻ ദി ഡിറ്റർമൈനിങ് CCP. ഇനി CCP നമ്മൾ മെയിനായിട്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു ഫ്ലോ ചാർട്ട്, കുറേ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് വെദർ ഇറ്റ് ഈസ് CCP ഓർ നോട്ട് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഫ്ലോ ചാർട്ട് കാണിക്കാം. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് CCP മേ ഇൻക്ലൂഡ് തെർമൽ പ്രോസസ്സിംഗ്, ചില്ലിങ്, ടെസ്റ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഫോർ കെമിക്കൽ റെസിഡ്യൂസ്, പ്രൊഡക്റ്റ് ഫോർമുലേഷൻ കൺട്രോൾ ആൻഡ് ടെസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഫോർ ദ മെറ്റൽ കണ്ടാമിനേറ്റ്സ്. സോ CCP എക്സാമ്പിൾ, ഇപ്പോൾ CCP എന്ന് പറയുന്നത് ഒരു ഹസാർഡ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് ഒരു സേഫായിട്ടുള്ള ലെവലിലേക്ക് വരുത്തുവാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പ്, അതാണ് നമ്മൾ CCP എന്നതിൽ പറഞ്ഞത്. അപ്പോൾ കൺട്രോളിങ്ങിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് CCP എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മെയിനായിട്ടും അതിന് എക്സാമ്പിൾ പറയുന്ന തെർമൽ പ്രോസസ്സിങ്. നമ്മൾ നോർമലി ചെയ്യുമല്ലോ ഫുഡിലൊക്കെ ബാക്ടീരിയൽ കണ്ടാമിനേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ അതിനെ തെർമൽ പ്രോസസ്സിങ് ചെയ്യും. ലൈക്ക് പാസ്ചറൈസേഷൻ പോലത്തെയൊക്കെ ടെമ്പറേച്ചർ കൊണ്ടുള്ള ഒരു പ്രോസസ്സിങ്, അൾട്രാ പാസ്ചറൈസേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി, അതല്ലെങ്കിൽ ചില്ലിങ്. ഇതൊക്കെ എന്താണ്? CCP എക്സാമ്പിൾ ആണെന്നാണ്. അതായത് ഫുഡിൻ്റെ കേസസിൽ ഫുഡിൻ്റെ ആ ഒരു റോ മെറ്റീരിയൽ ടു ഫൈനൽ പ്രൊഡക്റ്റ് വരെ എത്തുന്ന സ്റ്റെപ്പിൽ
ഘട്ടത്തിൽ ഏത് സ്റ്റെപ്പിലാണോ ഹസാർഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ എന്താ അവിടെ അതിനെ കൺട്രോൾ ചെയ്യാനൊരു സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുന്നു. സോ ദ എക്സാമ്പിൾസ് ഓഫ് സി സി പി ഇൻക്ലൂഡ് തെർമൽ പ്രോസസ്സിംഗ്, ചില്ലിങ്, ടെസ്റ്റിംഗ് ഇൻഗ്രീഡിയൻറ്റ്സ് ഫോർ കെമിക്കൽ റെസിഡ്യൂസ്. ഇനി ഇൻഗ്രീഡിയൻസിൽ കെമിക്കൽ റെസിഡ്യൂസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നത്, ആൻഡ് പ്രൊഡക്റ്റ് ഫോർമുലേഷൻ കൺട്രോൾ, ആൻഡ് ടെസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഫോർ മെറ്റൽ കണ്ടാമിനൻസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സി സി പിക്ക് എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. ആൻഡ് സി സി പി മസ്റ്റ് ബി കെയർഫുള്ളി ഡെവലപ്ഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. സി സി പി എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഡോക്യുമെൻ്റ്, അതായത് സി സി പി മസ്റ്റ് ബി കെയർഫുള്ളി ഡെവലപ്ഡ് ആൻഡ് ഡോക്യുമെൻറ്റഡ്. നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ എന്ത് കൺട്രോൾ മെഷറാണ് അപ്ലൈ ചെയ്തതെന്ന് നമ്മൾ ആ ഒരു ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. എപ്പോഴത് റിപ്പോർട്ട് ചെയ്തിരിക്കുക, എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് എടുത്താലും അതെല്ലാം ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. ഇതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഹാസപ്പിൻ്റെ കേസ് അഥവാ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ് കുറച്ച് ട്രൈ ആയിട്ട് തോന്നിയേക്കാം, ബട്ട് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. അപ്പം ഏഴ് പ്രിൻസിപ്പിളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞത് കണ്ടക്ട് ദി ഹസാർഡ് അനാലിസിസ്. അതായത് ഒരു ഫുഡ് കൈ കിട്ടിയാൽ, അതിപ്പോൾ റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിന് ഏത് സ്റ്റെപ്പിലാണോ നമ്മുടെ കയ്യിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് കിട്ടുന്നത്, അതിലുള്ള ഹസാർഡിനെ അനലൈസ് ചെയ്യുന്നതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ ആ അനലൈസ് ചെയ്തിട്ടുള്ള ഹസാർഡിൻ്റെ റിസ്ക് കുറച്ച് ഒരു സേഫ്റ്റി ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൺട്രോൾ സ്റ്റെപ്പിനെയാണ് സി സി പി എന്ന് പറയുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ് വരുന്നത് ഡിറ്റർമൈൻ ദി ക്രിട്ടിക്കൽ ലിമിറ്റാണ്, അഥവാ എസ്റ്റാബ്ലിഷ് ദി ക്രിട്ടിക്കൽ ലിമിറ്റ്. അതിന് മുമ്പ് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സി സി പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സി സി പി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫ്ലോ ഡയഗ്രാം വെച്ചിട്ടാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട്. അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് വെതർ ഇറ്റ് ഈസ് സി സി പി ഓർ നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈസ് ദേർ എ ഹസാർഡ് അറ്റ് ദിസ് സ്റ്റേജ്, ഇപ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ഹസാർഡ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം നോ എന്നാണ് ആൻസർ വരുന്നതെങ്കിൽ, അപ്പോൾ ആ ഒരു ഫുഡിൽ ഹസാർഡ് ഒന്നുമില്ല, സേഫ് ആണെങ്കിൽ അതെന്താണ്? നോട്ട് സി സി പി ആയിട്ടാണ് വരുന്നത്. ഇനി ഹസാർഡ് ഉണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരും, ഡസ് ദ സർട്ടിഫിക്കേഷൻ ഓഡിറ്റർ ഫീൽ ദ സ്റ്റെപ്പ് ഈസ് എ സി സി പി, അതായത് ആ സ്റ്റെപ്പിൽ ഒരു സി സി പി വേണ്ടതായിട്ട് ആ ഒരു ഓഡിറ്ററിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എസ് എന്നാണ് വരുന്നതെങ്കിൽ അതെന്താണ്? ഇറ്റ് ബിക്കം എ സി സി പി. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് അതൊരു അവിടെ ഒരു സി സി പി ആണോ അല്ലയോ എന്ന് നമ്മൾ, അതായത് അവിടെ ഒരു കൺട്രോൾ മെഷർ അപ്ലൈ ചെയ്യണോ വേണ്ടായോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ജസ്റ്റ് എന്താണ് സി സി പി എന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത പ്രിൻസിപ്പിൾ, മൂന്നാമത്തെ പ്രിൻസിപ്പിൾ വരുന്നതാണ് എസ്റ്റാബ്ലിഷ് ദി ക്രിട്ടിക്കൽ ലിമിറ്റ്. ക്രിട്ടിക്കൽ ലിമിറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് തേർഡ് വരുന്ന പ്രിൻസിപ്പിൾ. സോ എ ക്രിട്ടിക്കൽ ലിമിറ്റ് ഈസ് എ മാക്സിമം ഓർ മിനിമം വാല്യൂ ടു വിച്ച് ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് മസ്റ്റ് ബി കൺട്രോൾ അറ്റ് എ സി സി പി ടു പ്രിവെൻറ്റ്, എലിമിനേറ്റ് ഓർ റിഡ്യൂസ് ആൻഡ് അക്സെപ്റ്റബിൾ ലെവൽ ടു ദി ഒക്കുറൻസ് ഓഫ് ദി ഫുഡ് സേഫ്റ്റി ഹസാർഡ്. സോ എസ്റ്റാബ്ലിഷ് ദി ക്രിട്ടിക്കൽ കൺട്രോൾ ലിമിറ്റ്, അതാണ് നമ്മുടെ മൂന്നാമത് വരുന്ന പ്രിൻസിപ്പിൾ. സോ ദ തേർഡ് പ്രിൻസിപ്പിൾ വരുന്നത് ക്രിട്ടിക്കൽ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇനി ക്രിട്ടിക്കൽ ലിമിറ്റിൻ്റെ കേസ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഫുഡിൻ്റെയും സി സി പി വാല്യൂ, ഇപ്പോൾ പാസ്റ്ററൈസേഷൻ കേസ് നമ്മൾ ടെമ്പറേച്ചർ, ഇപ്പോൾ 72 degrees Celsius ഫോർ 15 seconds ആണ് നമ്മൾ പറയുന്ന ടെമ്പറേച്ചറെങ്കിൽ അത് വിത്തിൻ ദി ക്രിട്ടിക്കൽ ലിമിറ്റ് ആയിരിക്കണം. ക്രിട്ടിക്കൽ ലിമിറ്റ് എക്സീഡ് ചെയ്താൽ, അതായത് ഒരു ഫുഡിൻ്റെ സി സി പി ക്രിട്ടിക്കൽ ലിമിറ്റിന് ഉള്ളിൽ നിൽക്കണം, അതല്ല എങ്കിൽ ആ ഫുഡ് അൺസേഫ് ആയിട്ടാണ് പറഞ്ഞത്. ഒരു ഇപ്പോൾ ഒരു ഫുഡ് സേഫ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സി സി പി ക്രിട്ടിക്കൽ ലിമിറ്റിന് ഉള്ളിലായിരിക്കണം. അതാണ് ഈ എസ്റ്റാബ്ലിഷ് ദി ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഫുഡിലെ ഹസാർഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആണ് ഈ ക്രിട്ടിക്കൽ ലിമിറ്റിനകത്ത് വരുന്നത്. സോ ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഓർത്തിരിക്കുക, ഒരു ഫുഡിൻ്റെ കേസസിൽ ഒരു സി സി പി കാണും, അതായത് ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ ഹസാർഡ് അനലൈസ് ചെയ്ത് നമ്മൾ അവിടെ ഒരു സി സി പി സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. ആ സി സി പി വാല്യൂ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ലിമിറ്റിനുള്ളിലായിരിക്കണം. അതാണ് നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നോക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ ഒരു ക്രിട്ടിക്കൽ ലിമിറ്റിനുള്ളിലാണ് ആ ഒരു ഫുഡിൻ്റെ സി സി പി വാല്യൂ എങ്കിൽ ആ ഫുഡ് സേഫ് ആയിട്ട് പറയും. ഇനി ക്രിട്ടിക്കൽ ലിമിറ്റിനേക്കാളും എക്സീഡ് ചെയ്തിട്ടാണ് ആ ഫുഡിൻ്റെ സി സി പി വാല്യൂ എങ്കിൽ, അപ്പോൾ ഇപ്പോൾ ഒരു ഫുഡിൻ്റെ സി സി പി വാല്യൂ എന്ന് പറയുന്നത് 1 അതിൻ്റെ ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത് 0.5 ആണെന്ന് വെച്ചോ. അപ്പോൾ 0.5 കൂടുതലാണ് അതിൻ്റെ സി സി പി വന്നിരിക്കുന്നത്, അതായത് ക്രിട്ടിക്കൽ ലിമിറ്റിനേക്കാൾ എക്സീഡായിട്ട് സി സി പി വന്നു. സോ ക്രിട്ടിക്കൽ ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് സി സി പി വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫുഡ് അൺസേഫ് ആയിട്ടാണ് പറയുന്നത്. സോ അതാണ് നമ്മുടെ തേർഡ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി
ഫോർത്ത് പ്രിൻസിപ്പിൾ വരുന്നത് എസ്റ്റാബ്ലിഷ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ്. ഇനിയും ഫോർത്ത് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഫുഡിനെയും സി സി പി വാല്യൂവിലല്ല, അതായത് ക്രിട്ടിക്കൽ ലിമിറ്റ് വാല്യൂവിലല്ല, അതിൽ കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്താ അതിനെ മോണിറ്റർ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫോർത്ത് വരുന്നത്. സോ മോണിറ്ററിങ് ഈസ് പ്ലാൻഡ് സീക്വൻസ് ഓഫ് ഒബ്സർവേഷൻ ഓർ മെഷർമെൻറ്റ് ടു അക്സസ് വെദർ എ സി സി പി ഈസ് അണ്ടർ കൺട്രോൾ ആൻഡ് ടു പ്രൊഡ്യൂസ് ആൻ ആക്യുറേറ്റ് റെക്കോർഡ് ഫോർ യൂസ് ഇൻ ദി വെരിഫിക്കേഷൻ. ഇഫ് മോണിറ്ററിങ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഇസ് എ ട്രെൻഡ് ടു വേർഡ് ലോസ് ഓഫ് കൺട്രോൾ, ദെൻ ആക്ഷൻ ക്യാൻ ബി ടേക്കൻ ടു ബ്രിങ് ദ പ്രോസസ് ബാക്ക് ടു കൺട്രോൾ ബിഫോർ എ ഡീവിയേഷൻ ഫ്രം ക്രിട്ടിക്കൽ ലിമിറ്റ് ഒക്കേഴ്സ്. അപ്പം ഇവിടെ നമ്മൾ പറയുന്ന ഫോർത്ത് പ്രിൻസിപ്പിളിൽ എസ്റ്റാബ്ലിഷ് ദി മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. അപ്പം തേർഡ് പ്രിൻസിപ്പിളിനെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഫോർത്ത് പ്രിൻസിപ്പിൾ വരുന്നത്. അതായത് ഒരു ഫുഡിൻ്റെ സി സി പി വാല്യൂ ക്രിട്ടിക്കൽ ലിമിറ്റിനുള്ളിലല്ല എങ്കിൽ, അതായത് ക്രിട്ടിക്കൽ ലിമിറ്റിൻ്റെ റേഞ്ചിലല്ല ഒരു ഫുഡിൻ്റെ സി സി പി വാല്യൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ ഫുഡിൻ്റെ കേസസിൽ നമ്മൾ അതിൻ്റെ മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ്, അതായത് അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ലിമിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ആക്ഷൻസ് എടുക്കണം. അതാണ് ഫോർത്ത് പ്രിൻസിപ്പിൾ വരുന്നത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫുഡിൻ്റെ ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറയുകയാണ്, ഒരു ഫുഡിൻ്റെ ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത് 0.5 ആ ഫുഡിൻ്റെ സി സി പി വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഈ ക്രിട്ടിക്കൽ ലിമിറ്റിനേക്കാളും എന്താ കൂടുതലായിരിക്കും സി സി പി വരുന്നത്, മോർ ആയിരിക്കും. അപ്പം 0.5 എന്ന് പറയുന്നത് എന്താ ക്രിട്ടിക്കൽ ലിമിറ്റ് കുറവും സി സി പി വാല്യൂ കൂടുതൽ വരും. അങ്ങനെ ക്രിട്ടിക്കൽ ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ട് സി സി പി വാല്യൂ നിൽക്കുകയാണെങ്കിൽ ആ ഫുഡിനെ നമ്മൾ അൺസേഫ് ആയിട്ട് പറയുന്നു. സോ അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ ആ ഒരു ഡീവിയേഷൻ ഉണ്ടാവാതിരിക്കാൻ, അതായത് ബാക്ക് ടു ഈ 1 എന്നുള്ളതിന് നമുക്ക് എന്താ തിരിച്ച് 0.5 ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സാണ് ഈ മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് മോണിറ്ററിങ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഈസ് എ ട്രെൻഡ് ടു വേർഡ് ലോസ് ഓഫ് കൺട്രോൾ, ദെൻ ആക്ഷൻ ക്യാൻ ബി ടേക്കൻ ടു ബ്രിങ് ദ പ്രോസസ് ബാക്ക് ഇൻ ടു കൺട്രോൾ. സോ അവിടെ ആ ഒരു കൺട്രോൾ മെഷേഴ്സിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ, ആ വാല്യൂസിൽ എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചാൽ, തിരിച്ച് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സി സി പി വാല്യൂ ക്രിട്ടിക്കൽ ലിമിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കണം. ആൻഡ് ദാറ്റ് പ്രൊസീജിയേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദ ഫോർത്ത് പ്രിൻസിപ്പിൾ ഓഫ് ദി ഹാസപ്പ്, ദാറ്റ് ഈസ് ദ എസ്റ്റാബ്ലിഷിംഗ് ദി മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് പ്രിൻസിപ്പിളാണ് വരുന്നത്. അടുത്തത് ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ് ദി കറക്റ്റീവ് ആക്ഷൻ പ്ലാൻ. എന്താണ് എസ്റ്റാബ്ലിഷ് ദി കറക്റ്റീവ് ആക്ഷൻ പ്ലാൻ? The HACCP system for the food safety management is designed to identify health hazards and to establish strategies to prevent or eliminate or reduce their occurrence. So ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു ഹസാർഡ് ഉണ്ടാകാതിരിക്കാനുള്ള സ്റ്റെപ്സ് ഒക്കെ എടുക്കുക, അതാണ് കറക്റ്റീവ് ആക്ഷൻസ്. അവിടെ എന്തൊക്കെ ഫോൾട്ടാണോ സംഭവിച്ചിട്ടുള്ളത്, അതായത് ഹസാർഡിൻ്റെ കേസസിൽ എന്തൊക്കെ ഹസാർഡ്സ് ആണോ വന്നിട്ടുള്ളത്, ആ ഹസാർഡ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് പിന്നീട് അത് വരാ റീഒക്കുർ ചെയ്യാതിരിക്കാനൊക്കെ ഉള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്ന സ്റ്റെപ്പാണ് നമ്മുടെ 5 പ്രിൻസിപ്പിൾ വരുന്നത്. ദെൻ 6 പ്രിൻസിപ്പിൾ വരുന്നത് എസ്റ്റാബ്ലിഷ് ദ വേരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. വേരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് വരുന്നത്. സോ 5 നമ്മൾ പറഞ്ഞ കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു, ആ കറക്റ്റീവ് ആക്ഷൻ എടുത്തിരിക്കുന്ന ആക്ഷൻ ഇനി പ്രോപ്പറായിട്ട് അവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ വേരിഫിക്കേഷൻ ആണ് അടുത്തായിട്ട് വരുന്നത്. വേരിഫിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദോസ് ആക്ടിവിറ്റീസ് അതർ ദാൻ മോണിറ്ററിങ് ദാറ്റ് ഡിറ്റർമൈൻ ദ വാലിഡിറ്റി ഓഫ് ഹാസപ്പ് പ്ലാൻ ആൻഡ് ദി സിസ്റ്റം ഈസ് ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദി പ്ലാൻ. അപ്പോൾ ഈ വേരിഫിക്കേഷൻ പ്രൊസീജിയർ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അവിടെ ഒരു ഹാസപ്പ് പ്ലാൻ പ്രിപ്പയർ ചെയ്തിരുന്നു, അതായത് ഹാസപ്പ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള റിട്ടേൺ ഡോക്യുമെൻറ്റിനെയായിരുന്നു നമ്മൾ ഹാസപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഹാസപ്പ് പ്ലാൻ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ വർക്കിംഗ് ഒക്കെ പ്രോപ്പർ ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ 6th സ്റ്റെപ്പിൽ വരുന്നത്. ദാറ്റ് ഈസ് ദ വേരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. അപ് ടു ഡേറ്റ് ആയിട്ടാണോ അവിടുത്തെ അനാലിസിസ് ഒക്കെ പോകുന്നത് എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ ഇറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദ വാലിഡിറ്റി ഓഫ് ഹാസപ്പ് പ്ലാൻ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദി പ്ലാൻ. അപ്പോൾ ഈ ഒരു ഹാസപ്പ് പ്ലാൻ വെച്ചിട്ടാണോ ആ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്നതാണ് 6th പ്രിൻസിപ്പിളായിട്ടുള്ള എസ്റ്റാബ്ലിഷ് ദ വേരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എസ്റ്റാബ്ലിഷ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ്. സോ 7th ആൻഡ് ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹാസപ്പ് ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ്. ജനറലി ദ റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ഫോർ ദ ഹാസപ്പ് സിസ്റ്റം ഷുഡ് ഇൻക്ലൂഡ് ദ ഫോളോവിങ് സമ്മറി ഓഫ് ദ ഹസാർഡ് അനാലിസിസ് ഇൻക്ലൂഡ്
റേഷണൽ ഫോർ ദ ഡിറ്റർമൈനിങ് ഹസാർഡ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ്, ദെൻ ദ ഹാസപ്പ് പ്ലാൻ, സപ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ സച്ച് ആസ് വാലിഡേഷൻ റെക്കോർഡ്, റെക്കോർഡ് ഡാറ്റ ജനറേറ്റഡ് ഡ്യൂറിങ് ഓപ്പറേഷൻ ഓഫ് ദി പ്ലാൻ. സോ അതിൻ്റെ ആ ഒരു ഹാസപ്പ് പ്ലാൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പറഞ്ഞു 12 സ്റ്റെപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ഹാസപ്പ് ടീമിനെ നമ്മൾ അസംബിൾ ചെയ്യുന്നത് മുതൽ ഈ ഒരു ഹാസപ്പ് പ്ലാൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ ആ ഒരു വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പുകളും എന്താ ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. അതാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്, എസ്റ്റാബ്ലിഷ് ദ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പം ഹാസപ്പ് പ്ലാനിനെ കുറിച്ച്, അതുപോലെ തന്നെ വാലിഡേഷൻ റെക്കോർഡ്സ്, പിന്നെ അവിടെ ഫെർദർ ആയിട്ട് നടക്കുന്ന ആ ഒരു പ്ലാന്റ് ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഫെർദർ സ്റ്റെപ്സ്, അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. അതാണ് സെവൻത് പ്രിൻസിപ്പിൾ വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഹാസപ്പിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. സോ ഹാസപ്പ് എന്താണെന്ന് ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ടോപ്പിക്ക് ഹാസപ്പ് ആയിരുന്നു. ഹാസപ്പ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഫുഡ് ഇൻഡസ്ട്രിയുടെ കേസസ്സിൽ ആ ഒരു ഫുഡിൽ ഒരു പെർട്ടിക്കുലർ ഫുഡ് നമ്മൾ എടുക്കുക, ഇപ്പോൾ എക്സാമ്പിൾ ചീസാണ് പറയുന്നതെങ്കിൽ ചീസിൻ്റെ കേസസ്സിൽ എന്തെങ്കിലും ഹസാർഡ് ഉണ്ടോ, ഹസാർഡ് എന്നുകൊണ്ട് എന്താണെന്ന് ക്ലിയർ ആണല്ലോ, അതിലെന്തെങ്കിലും കണ്ടാമിനേഷൻ ഓർ പൊല്യൂട്ടൻ പ്രസൻറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ നോർമലി എങ്ങനെയാണ് മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നത്. ആ ഈ മൈക്രോബയോളജിക്കൽ ടെസ്റ്റൊക്കെ നമ്മൾ എൻഡ് സ്റ്റേജിൽ ആ ഒരു പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് ഫിനിഷ് ആയിക്കഴിഞ്ഞ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്താ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അവിടെ എന്തെങ്കിലും ഒരു ഹസാർഡ് കാണുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേജ് വെച്ചിട്ട് ഫുൾ പ്രൊഡക്റ്റിനെ എന്താ ഉപേക്ഷിക്കേണ്ടി വരും. ദാറ്റ് മീൻസ് അവിടെ വേസ്റ്റേജ് സംഭവിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്താ ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിൻറ്റ് അഥവാ ഹാസപ്പ് എന്ന് പറയുന്ന ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഹാസപ്പ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് പാർട്ടായിട്ട് നമുക്ക് നോക്കാം, ഹസാർഡ് അനാലിസിസും ക്രിറ്റിക്കൽ കൺട്രോൾ പോയിൻറ്റും. ഹസാർഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു ഫുഡിൻ്റെ കേസസ്സിൽ ആ ഫുഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഹസാർഡിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ അവിടെ ഒരു ക്രിറ്റിക്കൽ കൺട്രോൾ പോയിൻ്റ് അപ്ലൈ ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നടക്കുന്നത്. സോ ഇതാണ് നമ്മൾ ഹാസപ്പിനെ കുറിച്ച് ജനറലി പറയുന്ന ഒരു ഇത്. ദെൻ ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഹാസപ്പ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പിൽസ്ബെറി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത് നാസയോടൊപ്പം ചേർന്നിട്ടാണ് ഈ ഹാസപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഹാസപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി ഓർത്തിരിക്കുക, പിൽസ്ബെറി കമ്പനി ഇൻ അസോസിയേഷൻ വിത്ത് നാസ, നാസയോട് ചേർന്നിട്ട്. അപ്പം ആസ്ട്രോനോട്ട്സിനൊക്കെ എന്താണ് സേഫ് ആയിട്ടുള്ള ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് ഈ ഒരു ഹാസപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഹാസപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ്, ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് സേഫ്റ്റി സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇത് ഫുഡിൻ്റെ 100% സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ ഹാസപ്പ് റിലേറ്റഡ് കുറച്ച് ടേംസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഹാസപ്പ്, ഹാസപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണെന്ന് ഓർത്തിരിക്കാം. ഹാസപ്പ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫുഡ് സേഫ്റ്റി ഹസാർഡ്. ഒരു ഫുഡ് സേഫ്റ്റി ഹസാർഡിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ, ഫുഡ് സേഫ്റ്റി ഹസാർഡ്, അതായത് ഫുഡിൻ്റെ കേസസ്സിൽ ഹസാർഡ് വരുത്തുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാസപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹാസപ്പ് പ്ലാൻ എന്താണെന്നാണ് പറയുന്നത്. ഹാസപ്പ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഹാസപ്പ് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, ഈ ഹാസപ്പ് പ്രിൻസിപ്പിളിൻ്റെ റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റിനെയാണ് ഹാസപ്പ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഈ ഹാസപ്പ് പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ ഹാസപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഹാസപ്പ് ടീം, ഹാസപ്പ് ടീം എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ സ്റ്റേറ്റ് ടു ഫൈനൽ പ്രൊഡക്റ്റ് വരെ നമ്മൾ എന്താ അതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. സോ അതിനുവേണ്ടി ഓരോ സ്റ്റെപ്പിലും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് അവിടെ ഉണ്ട്, ലൈക്ക് എൻജിനീയേഴ്സ്, ക്വാളിറ്റി കൺട്രോളേഴ്സ്, പിന്നെ സാനിറ്റൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളവർ, അങ്ങനെ ഓരോ സ്റ്റെപ്പിലും പ്രൊഡക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റെപ്പിലും സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട്. അവരായിരിക്കും ആ ഓരോ സ്റ്റെപ്പിലെയും ഇതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള പേഴ്സൺസ് ഈ ഹാസപ്പ് ടീമിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണ് ഹാസപ്പ് ടീം എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഹാസപ്പ് പ്ലാനിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നത്. ദെൻ അടുത്തത് ഹസാർഡ്. ഹസാർഡ് എന്ന് പറയുമ്പം ഒരു ഫുഡിൽ കാണപ്പെടുന്ന ബയോളജിക്കൽ, ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ തന്നെ നമുക്ക് ബയോളജിക്കൽ, ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്,
ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതൊക്കെ ഫുഡിലേക്ക് എൻട്രി ചെയ്ത് അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഹസാർഡ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ദെൻ കെമിക്കൽ ഹസാർഡ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേന് എന്തെങ്കിലും ഡ്രഗ്സ്, പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഇതൊക്കെയാണ് കെമിക്കൽ ഹസാർഡ്സിനകത്ത് വരുന്നത്. ഇനി അതേപോലെ ഫിസിക്കൽ ഹസാർഡ്സ് ഉണ്ട്. ഫിസിക്കൽ ഹസാർഡ് ഇപ്പം മിൽക്കിൻ്റെ കേസസിലേക്ക് ഫിസിക്കൽ ഹസാർഡിൻ്റെ എക്സാമ്പിളാണ് മിൽക്കിൽ. ഇപ്പം ഒരു പശുവിൽ നിന്നാണ് നമ്മൾ ആ ഒരു മിൽക്ക് ട്രോൺ ഔട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഹെയ്സ് മിൽക്കിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ഹസാർഡ്. സോ അങ്ങനത്തെ ഹസാർഡ് അതാണ് ആ ഒരു സബ്സ്റ്റൻസ്, ഫുഡ് സബ്സ്റ്റൻസിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന ബയോളജിക്കൽ, ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത്. ഇനി ഒരു സബ്സ്റ്റൻസ് ഹസാർഡായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ആ ഒരു സബ്സ്റ്റൻസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വഴി നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ് വരാൻ ചാൻസ് ഉള്ളതിനെയാണ് നമ്മൾ എന്താ ഹസാർഡ് എന്ന് കൂടി പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈ ഒരു ഹസാർഡ് അനാലിസിസ് ആണ്. അവിടുത്തെ ഹസാർഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതായത് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ ഓൺ ഹസാർഡ് അസോസിയേറ്റഡ് വിത്ത് ഫുഡ്. അപ്പോൾ ഏത് ഫുഡാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആ ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹസാർഡിനെ കുറിച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു. സോ ഇതാണ് ഹാസപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് പറയുന്നത്. അപ്പോൾ എന്താണ് ഹാസപ്പ്? ഹാസപ്പ് ടീം, ഹാസപ്പ് പ്ലാൻ, ഹാസപ്പ് സിസ്റ്റം, ഹസാർഡ്, ഹസാർഡ് അനാലിസിസ്, ഇത്രയും ടേംസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഹാസപ്പ് പ്രിൻസിപ്പിൾസ് ആണ്, 7 പ്രിൻസിപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഹാസപ്പിൻ്റെ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ 12 സ്റ്റെപ്സ് ആണ് വരുന്നത്. 5 പ്രിലിമിനറി സ്റ്റെപ്പും 7 പ്രിൻസിപ്പിൾസും കൂടി ചേർന്നിട്ട് 12 സ്റ്റെപ്സ് ആണ് ഹാസപ്പിന് വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഹാസപ്പ് ടീം, ദെൻ ഡിസ്ക്രൈബ് ദി പ്രൊഡക്റ്റ്, തേർഡ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദി ഇൻറ്റൻഡഡ് യൂസ്, ദെൻ ഫോർത്ത് വൺ ഈസ് പ്രോസസ് ഫ്ലോ ഡയഗ്രാം, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് വെരിഫൈ ദ ഫ്ലോ ഡയഗ്രാം. ആൻഡ് ഇതിത്രയും, ഈ 5 സ്റ്റെപ്സിനെയാണ് നമ്മൾ പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്, 7 സ്റ്റെപ്സ്. ആ 7 എണ്ണത്തിന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഹാസപ്പ് എന്നാണ് പറഞ്ഞത്. സോ നമ്മുടെ ഇത് സിലബസിൽ വന്നിരിക്കുന്ന തന്നെ പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ ഡെഫിനേഷൻ ഓഫ് ഹാസപ്പും അത്രയാണ് നമുക്ക് നോക്കേണ്ടത്. അഡീഷണലി നമ്മൾ അതിൻ്റെ സ്റ്റെപ്സും കൂടി ഹാസപ്പ് പഠിക്കുമ്പോൾ പഠിച്ചു പോവുക. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസംബിൾ ദി ഹാസപ്പ് ടീം എന്നാണ് പറഞ്ഞത്. സോ ഹാസപ്പ് ടീം എന്ന് പറയുമ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പല ഏരിയാസിൽ നിന്നുള്ള ലൈക്ക് എൻജിനീയറിംഗ്, പ്രൊഡക്ഷൻ, സാനിറ്റേഷൻ, ക്വാളിറ്റി അഷുറൻസ്, ഫുഡ് മൈക്രോബയോളജി, അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്നുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഈ ഒരു ഹാസപ്പ് ടീമിലുള്ള. അപ്പോൾ ആ ഒരു ഹാസപ്പ് ടീമിൻ്റെ അസംബ്ലിയാണ്. ആൻഡ് ഈ ഹാസപ്പ് ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഹാസപ്പ് പ്ലാനെ ഡെവലപ്പ് ചെയ്യുക എന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റെപ്പ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നതാണ് ഡിസ്ക്രൈബ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കൊരു ഫുഡ് കാണും, ആ ഫുഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, പിന്നെ അത് എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫുഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക മീൻസ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ പ്രോസസ്സിങ് മെത്തേഡ്സ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അങ്ങനത്തെ സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ആൻഡ് അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേന് അതിനോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് ആംബിയൻറ്റ് ടെമ്പറേച്ചറിൽ തന്നെയാണോ അതോ ഫ്രീസ് ചെയ്താണോ റെഫ്രിജറേറ്റ് ചെയ്താണ്, എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതാണ് ആ ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രൊഡക്റ്റും ഡിസ്ട്രിബ്യൂഷനും. ദെൻ ആ ഒരു പ്രൊഡക്റ്റിന് ഇൻറ്റൻഡഡ് യൂസ്, അതായത് കോമൺ ആയിട്ട് നമുക്ക് അതിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഏത് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റും, അതായത് പൊതുവെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, അതൊരു പെർട്ടിക്കുലർ സെക്ഷൻ ഉള്ളവർക്ക് മാത്രമാണ് ആ ഫുഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഹാസപ്പ് ടീം എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. സോ പ്രിലിമിനറി സ്റ്റെപ്പ് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹാസപ്പ് ടീമിനെ അസംബിൾ ചെയ്യും, ദെൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊരു ഡിസ്ക്രൈബ് ചെയ്യും, അതുപോലെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ഇൻറ്റൻഡഡ് യൂസും, പിന്നെ അത് ഏത് തരത്തിലുള്ള കൺസ്യൂമേഴ്സ് ആണ് കൺസ്യൂം ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് തേർഡ് വൺ വരുന്നത്. ദെൻ ഫോർത്ത് നമ്മൾ എന്താ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ ടു ഫൈനൽ പ്രൊഡക്റ്റ് വരെ എത്തുന്നത് ഒരു ഫ്ലോ ഡയഗ്രമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് പറഞ്ഞത് ഡെവലപ്പ് എ ഫ്ലോ ഡയഗ്രാം വിച്ച് ഡിസ്ക്രൈബ് ദി പ്രോസസ്. ആ പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫ്ലോ ഡയഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇനി ആ ഫ്ലോ ഡയഗ്രാം സിമ്പിളായിരിക്കണം, അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അതിനകത്ത് സ്റ്റെപ്സ് ക്ലിയർ കട്ടായിരിക്കണം. അല്ലാണ്ട് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സ്കെച്ച് പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ലുക്കിൽ തന്നെ അതിനകത്തുള്ള കണ്ടൻസും കാര്യങ്ങളും, എന്തൊക്കെ സ്റ്റെപ്സ് നമ്മളെടുത്തു എന്നത് ഒറ്റ ഇതിൽ തന്നെ മനസ്സിലാക്കുക. അതാണ് നമുക്ക് ഫോർത്ത് വരുന്ന പ്രിലിമിനറി സ്റ്റെപ്പ്. ദെൻ ഫിഫ്ത്ത് വരുന്ന പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അത് ആ ഫ്ലോ ഡയഗ്രത്തിന് ഒരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഫിഫ്ത്ത് വരുന്ന പ്രിലിമിനറി സ്റ്റെപ്പായിരുന്നു ഈ ഫ്ലോ ഡയഗ്രത്തിൻ്റെ
വെരിഫിക്കേഷൻ, അതായത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ അതിൽ ഇനിയും നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാസപ്പ് ടീമിന് അത് നടത്താനുള്ള റൈറ്റ്സ് ഉണ്ട്. സോ അവരായിരിക്കും ഈ ഒരു ഫ്ലോ ഡയഗ്രത്തിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്രിൻസിപ്പിൾസിലേക്ക് പോവുകയാണ്. പ്രിൻസിപ്പിൾസിനകത്ത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് മാത്രമാണ് പറയുന്നത്. അപ്പം പ്രിൻസിപ്പിൾസ് 7 ഹാസപ്പിനുള്ളത്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു ഹസാർഡ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുക എന്ന്. അപ്പോൾ ഒരു ഫുഡിൻ്റെ കേസസിൽ അവിടെയുള്ള ഹസാർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ഡൗൺ ചെയ്യും. അതിൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഇൽനെസ് കോസ് ചെയ്യുന്ന ഹസാർഡിനെ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഹസാർഡ് ദാറ്റ് ക്യാൻ കോസ് ഇൽനെസ് ഓർ ഇഞ്ചുറീസ്, അങ്ങനെയുള്ള ഹസാർഡ്സിനെ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതായത്. സെക്കൻഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു CCP ഡിറ്റർമിനേഷൻ. CCP എന്ന് പറഞ്ഞാൽ ഹസാർഡ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കൺട്രോൾ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ CCP എന്നതിനകത്ത് പറയുന്നത്. ആൻഡ് CCP എക്സാമ്പിളായിട്ട് പറയുന്ന തെർമൽ പ്രോസസ്സിങ്, ചില്ലിങ്, ടെസ്റ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഫോർ കെമിക്കൽ റെസിഡ്യൂസ് ആൻഡ് പ്രൊഡക്റ്റ് ഫോർമുലേഷൻ കൺട്രോൾ ആൻഡ് ടെസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഫോർ മെറ്റൽ കണ്ടാമിനൻസ്. ഇതൊക്കെയാണ് നമ്മൾ എന്തിൻ്റെ അണ്ടറിൽ ചെയ്യുന്നത്, ഡിറ്റർമിനേഷൻ ഓഫ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിന്റ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് നമ്മളൊരു ഫ്ലോ ഡയഗ്രാം പോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ടാണ് ഫൈനൽ അതൊരു CCP ആണോ അല്ലയോ എന്ന് നമ്മൾ എത്തുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എസ്റ്റാബ്ലിഷ് ദി ക്രിട്ടിക്കൽ ലിമിറ്റ്. ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫുഡിൻ്റെ കേസസിൽ ഹസാർഡ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനെടുക്കുന്ന മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂസിനെയാണ് കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഇനി ക്രിട്ടിക്കൽ ലിമിറ്റിനുള്ളിലായിരിക്കണം ഒരു ഫുഡിൻ്റെ CCP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുഡിൻ്റെ CCP എപ്പോഴും ക്രിട്ടിക്കൽ ലിമിറ്റിനുള്ളിലാണെങ്കിൽ മാത്രമേ ആ ഫുഡ് സേഫ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂ. അതല്ല, ക്രിട്ടിക്കൽ ലിമിറ്റിനേക്കാൾ എക്സീഡ് ചെയ്തിട്ടാണ് CCP വാല്യൂ വരുന്നതെങ്കിൽ നമ്മൾ ആ ഫുഡിനെ അൺസേഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് എസ്റ്റാബ്ലിഷ് ദ മോണിറ്ററിങ് പ്രൊസീജിയേഴ്സ്. അപ്പം ഈ ഒരു ക്രിട്ടിക്കൽ ലിമിറ്റിൽ, അതായത് ഒരു ഫുഡിൻ്റെ CCP വാല്യൂ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ലിമിറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ തിരിച്ച് ക്രിട്ടിക്കൽ ലിമിറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് മോണിറ്ററിങ് പ്രൊസീജിയേഴ്സിനകത്ത് വരുന്നത്. ആൻഡ് ദെൻ എസ്റ്റാബ്ലിഷ് ദി കറക്റ്റീവ് ആക്ഷൻസ്. സോ ഹസാർഡ് എന്തെങ്കിലും ആ ഒരു ഫുഡിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുവാനുള്ള ആക്ഷൻസാണ് കറക്റ്റീവ് ആക്ഷൻസിൻ്റെ അണ്ടർ വരുന്നത്. ദെൻ 6th പ്രിൻസിപ്പിളിലേക്ക് വരുമ്പോഴത്തേന് വേരിഫിക്കേഷനാണ്. വേരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ് ദ വേരിഫിക്കേഷൻ പ്രൊസീജിയർ. ആ ഹാസപ്പ് പ്ലാൻ പ്രോപ്പർലി ആണോ റണ്ണ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്താണ് ഈ വേരിഫിക്കേഷൻ പ്ലാനിനകത്ത് വരുന്നത്. ആൻഡ് ലാസ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് വരുന്നത് റെക്കോർഡ് കീപ്പിംഗ് ആണ്. റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രം ദി സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ചെയ്തിട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിട്ടുള്ളതായിട്ടുള്ള കൺട്രോൾ സ്റ്റെപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ റെക്കോർഡിൽ കീപ്പ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ 7th പ്രിൻസിപ്പിൾ. സോ ഇത്രയുമാണ് ഹാസപ്പിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. സോ ഹാസപ്പിൻ്റെ പ്രിൻസിപ്പിൾ ജസ്റ്റ് എന്താണ് അതിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ബട്ട് 7 പ്രിൻസിപ്പിളും അതേപോലെ ആ 5 പ്രിലിമിനറി സ്റ്റെപ്പും ബൈ ഹാർട്ട് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. സോ എന്താണ് ഹാസപ്പിൻ്റെ ഫുൾ ഫോം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഏത് കമ്പനിയാണ് ഹാസപ്പ് ഡെവലപ്പ് ചെയ്ത, പിൽസ്ബറി ഇൻ അസോസിയേഷൻ വിത്ത് നാസ. ദെൻ 12 സ്റ്റെപ്സ് ഉണ്ട്, 5 പ്രിലിമിനറി സ്റ്റെപ്പും ആൻഡ് 7 പ്രിൻസിപ്പിൾസും. ഇത്രയാണ് നമുക്ക് ഹാസപ്പിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.